വിവാദ പ്രസംഗങ്ങളിൽ വിശദീകരണം നൽകാൻ കെ എം ഷാജി അല്പസമയത്തിനകം പാണക്കാടെത്തും. വിഭാഗീയത സൃഷ്ടിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ കെ എം ഷാജിയെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വിളിപ്പിക്കുകയായിരുന്നു. പാണക്കാട്ടെ വസതിയിൽ എത്തിയാണ് ഷാജി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുക. പി എം എ സലാമും ആബിദ് ഹുസൈൻ തങ്ങളും സാദിഖ് അലി തങ്ങൾക്കൊപ്പം ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എം ജയപ്രകാശാണ് ചേരുന്നത്. ജയപ്രകാശ്, പാണക്കാട്ടേക്ക് ഷാജി എത്തുമ്പോൾ ലീഗിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ എല്ലാ കാലത്തും ഒരു ഭാഗത്ത് നേതൃനിരയിൽ നിന്നൊരാളാണ് കെ എം ഷാജി. ഇപ്പോഴത്തെ ഈ സംഘടനാപരമായ നീക്കത്തിൽ ഈ വിഭാഗീയത നിഴലിക്കുന്നുണ്ടോ? കൂടുതൽ അച്ചടക്ക നടപടികൾക്കുള്ള സാധ്യതയുണ്ടോ ഷാജിക്കെതിരെ? നേതൃത്വത്തിനെതിരെ ഷാജി തുടർച്ചയായി പ്രസംഗങ്ങളിലൂടെ വിമർശനം ഉയർത്തുകയാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാണക്കാട്ടേക്ക് പാർട്ടി അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കെ എം ഷാജിയെ വിളിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാണക്കാട്ടെ വീട്ടിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും പി എം എ സലാമും ഒപ്പം തന്നെ ആബിദ് ഹുസൈൻ തങ്ങളും ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ കെ എം ഷാജി ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിപ്ലോമസി എന്നത് വഴങ്ങിക്കൊടുക്കലല്ല, സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് കാര്യമായി നേതൃത്വം ഒന്നും ചെയ്യുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ തുടർച്ചയായി കെ എം ഷാജി ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കെ എം ഷാജിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കെ എം ഷാജിയെ താക്കീത് ചെയ്യും എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള വടംവലി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഭാഗമായാണ് കെ എം ഷാജിയുടെ വിമർശനങ്ങൾ എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ യോഗത്തിന് ശേഷം കെ പി എ മജീദ് ഒപ്പം തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കളും പാണക്കാട്ടേക്ക് വരുന്നുണ്ട്. ഇവരെല്ലാവരുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നടക്കുക. ശരി, ജയപ്രകാശാണ് ഈ വിവരങ്ങൾ നൽകിയത്. കെ എം ഷാജി പാണക്കാട്ടേക്ക് എത്തുകയാണ്.